أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. السلام عليكم. ആരോഗ്യം അള്ളാഹുവിന്റെ അനുഗ്രഹം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിഅമതാനി മഅബൂബുൻ കസീറുൻ മിനന്നാസി അസ്സിഹ്ഹത്തു വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങൾ, അവയിൽ ധാരാളം ആളുകൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ആരോഗ്യവും ഒഴിവ് സമയമാകുന്നു അവ. അള്ളാഹു നമുക്ക് തന്ന അപാരമായ അനുഗ്രഹമാണ് ആരോഗ്യം. ആരോഗ്യമുള്ള സമയത്ത് സൽക്കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക, സമയം പാഴാക്കാതിരിക്കുക. നമ്മുടെ ആരോഗ്യം ഒഴിവ് സമയം പിശാചിന്റെ വഴിയിൽ ഉപയോഗിക്കരുത്. ആധുനിക കാലത്ത് മനുഷ്യർ വെറും കളിതമാശ മാത്രമായി നടക്കുന്നു. നമ്മൾ നന്മകൾ ധാരാളമായി ചെയ്യുക. സമയം അള്ളാഹുവിന്റെ മാർഗത്തിൽ വിനിയോഗിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ, അഅ്ദുബില്ലാഹി ബിസ്മില്ല. ആരോഗ്യ സംരക്ഷണത്തെ പറ്റിയാണ് അജ്സല് ഇപ്പോ സംസാരിച്ചത് അല്ലെ? അജ്സലിന്റെ ആരോഗ്യത്തിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവന് ഒന്ന് സൈക്കിളിൽ നിന്ന് വീണു, കൈമലൊരു മുറിവ് ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഈ എല്ലാവരും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ആരോഗ്യം ഉള്ളവരാണല്ലോ എല്ലാവരും അല്ലെ? എല്ലാവർക്കും ഹെൽത്ത് ഇല്ലേ? ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. അല്ല, തന്ന വലിയൊരു നിയമത്താണ്. പക്ഷെ ഇത് ഇപ്പൊ നിങ്ങൾക്ക് അസുഖം ഉണ്ടോ? ഇപ്പൊ അസുഖം ഉള്ളവർ, എന്തെങ്കിലും അസുഖം ഉള്ളവരൊക്കെ കൈപോക്കി. മെന്റൽ അല്ലാത്ത അസുഖങ്ങൾ, ഫിസിക്കലി മെന്റലായ അസുഖങ്ങൾ ഇവിടെ പറയണ്ട. അതാരും അറിയാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി. ഫിസിക്കലി എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ റൈസ് യുവർ ഹാൻഡ്. പൈഹക്ക് തൊണ്ടവേദന, സൗണ്ട് പ്രശ്നമുണ്ട്. അജിസലിന് കൈയിനൊരു മുറിവ് പറ്റി. പിന്നെ വേറെ ആർക്കെങ്കിലും? അങ്ങനെ അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ പറയാ അസുഖങ്ങൾ അല്ലെ. നിങ്ങൾ അസുഖമൊന്നും പറയണ്ട, ഇവിടെ ഡോക്ടറൊന്നും ഇല്ല. ഓക്കെ, ശരി. അസുഖമുള്ളവർ റൈസ് ചെയ്ത് കൈ താത്ത് കേട്ടോ. ശരി, അപ്പോ 99% അസുഖങ്ങളുടെയും അല്ല, അങ്ങനെ പറയണ്ട. ഒരു നല്ലൊരു ശതമാനം നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങളുടെയും പിന്നെ ഡോക്ടർ നമ്മുടെ ബോഡി തന്നെ ഉണ്ട്. ഡോക്ടർ എന്നല്ല, അതിന് ശമനം, അതിന് പിന്നെ ക്യൂർ നൽകാൻ. ഇപ്പം ഒരു സ്ഥലത്ത് ഒരു വിരലിന്റെ അറ്റത്ത് ഒരു മുറിവുണ്ടായാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ മുറിവ് ഇത്ര പെട്ടെന്നാണ് ഉണങ്ങുന്നത്? അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫുൾ ബോഡി, അതിന് വേണ്ടിയിട്ട് ഒരു മിലിറ്ററി ഫോഴ്സ് തന്നെ നമ്മുടെ ബോഡിയിലുണ്ട്. അവർ വന്ന് നമ്മളെ മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ എന്താ കാര്യങ്ങളും ചെയ്യും, റൈറ്റ്? അത് പിന്നെ പഴുക്കാൻ കുറെ കാരണം വരുന്നത് ചിലപ്പോൾ അതിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴാണ്. അതിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ പിന്നെ നമ്മൾ ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കുക. നാച്ചുറലി അതങ്ങ് മാറിപ്പോകും. ചെറിയ മുറിവുണ്ടായാലും നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണ് അതങ്ങ് ഉണങ്ങിപ്പോകും. ഇങ്ങനെ നമ്മുടെ ബോഡിയുടെ നല്ലൊരു ശതമാനം അസുഖങ്ങളും, പിന്നെ പനി വരുന്നത് പോലും ഒരു അസുഖമല്ല. പനി അസുഖമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? പനി ഒരു അസുഖമല്ല, ബോഡിയിലുള്ള മറ്റ് രോഗാണുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി ബോഡി തന്നെ സ്വയം ചെയ്യുന്ന ഒരു ഇമ്മ്യൂണോ സിസ്റ്റമാണ് പനി. അപ്പോൾ രോഗം വരുന്നു, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത് എന്നാണ് അല്ലെ? കേട്ടിട്ടുണ്ട്, ആ വാക്ക് കേട്ടണം. രോഗം വന്നിട്ട് നമ്മൾ അതിനെ ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുന്നതാണ്, ശരിയല്ലേ? അപ്പൊ അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ രോഗവുമായിട്ട് ബന്ധപ്പെട്ട അജിസിൽ തുടങ്ങി വെച്ചുകൊണ്ട് കുറച്ചൊന്ന് അതിനെപ്പറ്റി പറയാം. രോഗം വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെ മുൻകരുതലുകളാണ് എന്നാണ് ചെറിയൊരു ചർച്ച, ചെറിയൊരു ഡിസ്കഷൻ. അറിവുള്ളവർക്ക് പറയാം, അറിവില്ലാത്തവർ മിണ്ടാതിരിക്കുക, അറിവുള്ളവർ പറയാം. രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്നുകൂടെ പറയാം, അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ, രോഗങ്ങൾ നമുക്ക് വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
സൂക്ഷ്മത ആയിരിക്കും. എന്താണ് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ത് നമ്മള് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോ ഇങ്ങനെ അതിലേക്ക് നമ്മളിങ്ങനെ ശ്രദ്ധിക്കപ്പ എന്തെല്ലാം. അജിസൽ ഉദ്ദേശിച്ചത് ഫിസിക്കലി പ്രോബ്ലം അല്ല. അപ്പം ചില കുട്ടികൾ ഫുട്ബോൾ ഒക്കെ കളിക്കുന്ന കണ്ടാൽ പേടിയാവും, അങ്ങ് അറ്റാക്ക് ചെയ്യുക ചെയ്യുക. കാരണം അവർ നിങ്ങളുടെ ബോഡി എന്നുള്ളത് നിങ്ങൾ എന്താ അയൺമാൻ ആണോ? അല്ല, നമ്മുടെ എല്ല് പൊട്ടിപ്പോകും അല്ലേ, ഫ്രാക്ചർ ഉണ്ടാവും. വളരെ സോഫ്റ്റ് ആണ്, നമ്മുടെ വിരലൊന്നും ഇങ്ങനെ പിടിച്ചൊന്ന് ബാക്കോട്ട് മടക്കി കിടി പൊട്ടിച്ചു നോക്ക്, പൊട്ടിപ്പോയി. വളരെ സോഫ്റ്റ് ആയ എല്ലുകളും ജോയിന്റ് ഫുൾ ജോയിന്റ് ആണ്, കുറെ ഇതൊക്കെ ജോയിന്റ്, ഇവിടെ ഒരു ജോയിന്റ്, ഇവിടെ ജോയിന്റ്, ഇവിടെ ജോയിന്റ്, ഫുൾ ജോയിന്റ്, എല്ലായിടത്തും ജോയിന്റ് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കും നമ്മുടെ ബോഡി. ഇതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ, സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലം തെറ്റിയാൽ മതി അല്ലെ. നമ്മുടെ നാട്ടിൽ പടം മറിഞ്ഞു പോകുന്ന പറയും, നല്ല രസമുണ്ടാവുക, വേദന അല്ലെ കാലിങ്ങട്ട്. പിന്നെ അത് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടൻ വൈദ്യര് പോയി, നാടൻ വൈദ്യര് പലപ്പോഴും അത് ചെയ്യാം, മറ്റുള്ളവര് ഡോക്ടേഴ്സ് പ്ലാസ്റ്റർ ഇട്ട് വെക്കുക ചെയ്യുക, അവരത് തിരിച്ചാ എല്ല് ആ കുഴയിലേക്ക് കയറ്റി വെക്കുന്ന ഒരു സീനുണ്ട്. അത് അനുഭവിച്ചവർക്ക് അറിയാം വേദന അല്ലെ, പിടിച്ചവര് തിരിയങ്ങ് തിരിക്കുക ചെയ്യുക. അപ്പൊ ഇതൊക്കെ എല്ല് ഇത് പൊട്ടിയാലോ, ഓ എത്ര വേദന. എല്ല് പൊട്ടിയവരൊക്കെ കൈപോക്ക്, ബോഡിയുടെ ഏതെങ്കിലും എല്ല് പൊട്ടിയവര്. അൽഹംദുലില്ലാ, എന്റെ ജീവിതത്തിൽ ഇതുവരെ എല്ല് പൊട്ടിയിട്ടില്ല. ഓക്കെ, ആ അനുഭവം അത് എല്ല് പൊട്ടിയവർക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. എല്ല് പൊട്ടിയവർക്ക് അത്രയും പെയിൻഫുൾ ആയ ഒരു ഏറ്റവും വലിയ വേദനയാണ് എല്ല് പൊട്ടുക എന്നുള്ളത്. എല്ല് കുഴ തെറ്റുന്ന പോലെയല്ല. ഓക്കെ, അപ്പൊ എല്ല് അതെ ആ വേദനയൊക്കെ അനുഭവിച്ചു. ഒരിക്കൽ എല്ല് പൊട്ടിയ ആള് പിന്നെ ആ കളി കളിക്കുമ്പോൾ ഒന്ന് ഒന്ന് മനസ്സിലാക്കും അല്ലെ. ഫുട്ബോളൊക്കെ കളിക്കുന്ന കുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ ഓടി കളിക്കുന്നവർ, ഈ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നവര്, വീട്ടിൽ നിന്ന് ഓടി കളിക്ക. ഈ നല്ല മഴ, ഇപ്പൊ നാട്ടിൽ നല്ല മഴയില്ലേ, ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നല്ല മഴയുള്ള സമയത്ത് ചളിയിലൊക്കെ ഇങ്ങനെ ഓടിച്ചാടി ഇപ്പളേ ഇപ്പളേന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വീഴുമ്പോ ഒന്നും ആലോചിക്കൂല അല്ലെ, എന്താണ് പറ്റുക, തലക്ക് അടിച്ചു കഴിഞ്ഞാൽ ഈ തലക്ക് അവിടെ പോയി. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ ബോഡി വലിയ ശക്തിയുള്ള ബോഡിയാണെന്ന്? ആണോ തോന്നുന്നുണ്ടോ? നിങ്ങൾ കുറച്ച് ദൂരെ നിന്ന് ഓടി ചെന്നിട്ട് ചുമരിലേക്ക് നല്ല ഈ കോൺക്രീറ്റിന്റെ ബീമിൽ തലയിട്ട് ഇടിച്ചു നോക്കുക, അപ്പൊ അറിയാം സ്പോട്ടിൽ മയ്യത്താവും അല്ലെ. അത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി, വളരെ സോഫ്റ്റും വളരെയധികം ശ്രദ്ധിക്കേണ്ടതും വളരെ ഏറ്റവും എനിക്ക് തോന്നുന്ന മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച്, മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പോലും ഹ്യൂമൻ ബോഡി എന്നുള്ളത് വളരെ സോഫ്റ്റ് ആണ്, വളരെ സോഫ്റ്റ് ആയ. ഇതിന് തല കുത്തനെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് ജിംനാസ്റ്റിക് ചെയ്തിട്ട് അല്ലേ, തല കുത്തനെ കാല് മേലോട്ടാക്കിയിട്ട് ഫുൾ ടൈം. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളതെന്ന് അറിയോ? വയറ്റിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളത് അല്ലേ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോകും, മിക്സപ്പ് ആയി പോകും അല്ലെ, അങ്ങനെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ കളിക്കുക. അത്യാവശ്യം നമ്മുടെ ബോഡി എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിക്കണം. ഏത് കളിയാണെങ്കിലും സൂക്ഷിക്കണം. ഓടി കളിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ടാറിട്ട റോഡിലൂടെ ഒക്കെ നല്ല സ്പീഡിൽ ഓടുക, പിന്നെ ടെറസിൻ്റെ മേലെ നിന്ന് വലിയ മതിലിൻ്റെ താഴോട്ട് ചാടുക, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള വലിയ ആരെങ്കിലുമൊക്കെ നോക്കി നിൽക്കാനുണ്ടായാൽ ആവേശം മൂത്തിട്ട് സൈക്കിളൊക്കെ എടുത്തിട്ടോ എന്തൊക്കെയോ ചെയ്തിട്ട് അവിടെയും ഇവിടെയും പറ്റിക്കിടന്നാൽ ആർക്കാ നഷ്ടം? പറ നിങ്ങൾ പറ ആർക്കാ നഷ്ടം? നിങ്ങളുടെ എല്ല് പൊട്ടിയ ആർക്കാ നഷ്ടം? നിങ്ങൾക്ക് മുറി വന്നാൽ ആർക്കാ നഷ്ടം? വേദന ഉമ്മ സഹിക്കോ, വാപ്പ സഹിക്കോ? അവർ വേണേൽ സഹിക്കാൻ കൂടി തന്നു, വേണേൽ കൂടെ കരഞ്ഞു തരുമായിരിക്കും, അതുകൊണ്ടും കാര്യമല്ല. വേദന നിങ്ങൾ തന്നെ സഹിക്കണം. മനസ്സിൽ വേദന സഹിക്കുന്നില്ലേ അല്ലെ? അപ്പം അല്ലെ, ഈ വേദന നമ്മൾ തന്നെ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് വല്ലാതെ എന്ത് ചെയ്യരുത്, മതി മറന്ന് എന്ത് ചെയ്യണ്ട, ഓടിക്കളിക്കുന്നത് നല്ലതല്ല, അത് അപകടം ചെയ്യുന്നതാണ്. അതാണ് വീട്ടിൽ വല്യമാരൊക്കെ ഉണ്ടെങ്കിൽ വേഗം പറയും. വല്യമാരൊക്കെയാണ് കൂടുതൽ, ഉമ്മമാരെക്കാൾ ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിൽ അവരാണ്, മോളയെ ഓടല്ലേ, മോനെ ഓടല്ലേ, അവരെന്താ അത് പറയാൻ കാരണം നിങ്ങൾക്ക് അറിയോ? അനുഭവം ഗുരു. അവർ ജീവിച്ച് തീർത്താണ് ഈ ഭൂമിയിൽ അല്ലെ, അവരുടെയൊക്കെ കുട്ടിക്കാലത്തൊക്കെ അനുഭവിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ട് മനസ്സിലാക്കിയ അനുഭവം നമ്മളോട് പറയാം, ഓടല്ലേ, അങ്ങനെ ഓടല്ലേ, അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ, അങ്ങോട്ട് പോകല്ലേ, ഇങ്ങോട്ട് പോകല്ലേ. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഇത് അല്ലേ, നോ അല്ലെ, അതുപോലെ ഇതുപോലെ ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമത്തേത് എന്തൊക്കെയാണ് ഒന്ന് അജിസല് പറഞ്ഞ ഒരു പോയിന്റ് നമ്മൾ ഡിസ്കഷനിലാണുള്ളത്, നമുക്ക് ഇന്ന് നമ്മുടെ ഖുർആനിലേക്ക് കടക്കാൻ കഴിയുമോ നോക്കാം. അതിന് മുമ്പ് ഈ ഡിസ്കഷൻ തുടങ്ങി വെച്ചുകൊണ്ട് ഒന്ന് ഇതാണ്, നിങ്ങൾ സെൽഫ് ആയിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യുക. സൈക്കിൾ ഓടിക്കുമ്പോൾ ഓവർ സ്പീഡ് പാടില്ല. ചില കുട്ടികൾ ഈ സ്കിഡ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്, ബാക്കിലെ ടയർ കൊണ്ടുപോയിട്ട് നല്ല ചരലൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കറക്കി എടുക്കുക അല്ലേ. ഇതൊക്കെ ബോയ്സിനാണ് അധികം ഈ ഭ്രാന്ത് ഉണ്ടാവുക അല്ലേ, ഗേൾസിന് പിന്നെ അത്തരത്തിലുള്ള ഭ്രാന്ത് ഉണ്ടാവില്ല. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് ഒരു ഐഡിയ ഇല്ല. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്, എൻ്റെ ഒരു അനുഭവം പറയാം. പിന്നെ എൻ്റെ സൈക്കിളിന് ബ്രേക്കില്ല, മനസ്സിലായോ, എൻ്റെ സൈക്കിളിന് ബ്രേക്കില്ല, ബ്രേക്കേ ഇല്ല. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു കട്ടാന്ന് പറഞ്ഞ സാധനം ഈ
ടയർ മില്ല് ബോയ്സിന് അറിയാം, അത് ഫുള്ള് തേഞ്ഞ് പോയിട്ടുണ്ട്. ഇനി അത് ടയർ നിർത്തൂല, ഫ്രണ്ടിൽ കുറച്ചെന്തോ ഉണ്ട്. അപ്പോ ഒരു വലിയൊരു ഇറക്കമുണ്ട്, ആ ഇറക്കത്തിലെത്തിയപ്പോൾ എൻ്റെ സുഹൃത്തിന് എൻ്റെ സൈക്കിൾ കൊണ്ട് തന്നെ ഇറക്കാൻ തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് ബ്രേക്ക് ഇല്ല. അവൻ പറഞ്ഞു ആ അതും സാരമില്ല എന്ന് പറഞ്ഞു ഓനതും കയറിയിരുന്നു. ഞാൻ നില ഞാൻ അത് ബ്രേക്ക് ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് സൈക്കിൾ ഉരുട്ടി നടക്കുകയാണ്, എനിക്കറിയാം ഇതിന് ബ്രേക്ക് ഇല്ല എന്നുള്ളത്, വലിയ ഇറക്കമാണ്. അങ്ങനെ അവൻ എന്നെ തമാശക്ക് കളിയാക്കി, എടാ ധൈര്യമില്ലാത്ത എന്താ നീ ഒരു ഭീരുവാണ്, ധൈര്യമില്ല എനിക്ക് എന്നൊക്കെ പറഞ്ഞ്. അവൻ എൻ്റെ സൈക്കിൾ വാങ്ങി ഞാൻ കയറി, അവൻ്റെ സൈക്കിളിൽ ഞാൻ കയറി, അവൻ നല്ല ബ്രേക്കൊക്കെ പുതിയ സൈക്കിളാണ്, എൻ്റെ കുറച്ച് പഴയതാ. അവൻ എൻ്റെ സൈക്കിൾ വാങ്ങി കയറിയിട്ട് ആ ഇറക്കിറക്കി, അവനൊരു പോക്ക് പോയിട്ടുണ്ട്. കാരണം എന്നിട്ട് നേരെ പോയിട്ട് ഒരു 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 സഡൻ ആയിട്ടുള്ള വളവില്ലേ, ഒരു കർവ് ഉണ്ടാവില്ലേ, ആ കർവിൽ നേരെ പോയിട്ട് ഒരു അവിടെ ഒരു കിണറുണ്ട്, ആ കിണറിന്റെ ഭിത്തിയിൽ ഇടിച്ചിട്ട് മറിഞ്ഞ് എൻ്റെ സൈക്കിളൊക്കെ പഞ്ചറായി, ഫ്രണ്ടിലെ ടയർ പഞ്ചറായി, അവനൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവനോട് പോയി പറഞ്ഞു ബ്രേക്ക് ഇല്ല എന്ന് ആദ്യം പറഞ്ഞില്ല, അപ്പൊ തീരെ ബ്രേക്ക് ഇല്ല എന്ന് നീ പറയണ്ടേന്ന്. അവനതാ ചെയ്യുന്നത്, തീരെ ബ്രേക്ക് ഇല്ല എന്ന് പറയണ്ടേ. അപ്പൊ ഇനിയിപ്പം ബ്രേക്ക് ഉണ്ടെങ്കിലും നമ്മൾ വിചാരിച്ചവിടുത്ത് നിർത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല, ഒന്ന്. ഇനി നിർത്താൻ നമ്മൾ വിചാരിച്ചോടത്ത് ചരലുണ്ടെങ്കിൽ, ചെറിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സ്കിപ്പായിട്ട് വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോൾ, ഫുട്ബോൾ കളിക്കുമ്പോൾ, ടെറസ് കളിക്കുമ്പോൾ എന്തായാലും നിങ്ങൾ ഈ സ്റ്റെപ്പിൻ്റെ മേലെ നിന്ന് താഴോട്ട് ഇറങ്ങി ഓടുക, ഇങ്ങനെ ഓടുകയല്ലേ, ജസ്റ്റ് ഒന്ന് ഒരു കാലും ഒരു കാലും കൂട്ടി മുട്ടിയാണ്ടല്ലോ, ഈ മൂക്ക് പോയിട്ട് ഈ സ്റ്റെപ്പിൻ്റെ ആ കോർണറിൽ പോയി ഇടിച്ചാണ്ടല്ലോ, നല്ല രസമുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരുപാട് അപകടങ്ങൾ, നെറ്റി പൊട്ടിയാൽ, നെറ്റി പൊട്ടിയവരുണ്ടോ അവിടെയൊക്കെ സ്റ്റിച്ച് ഉണ്ടാവും, ഇവിടെ നോക്കിയാലേ, ഇവിടെ ഈ ഏരിയയിലാണ് മിക്കവാറും കുട്ടികളുടെ അവിടെയൊക്കെ സ്റ്റിച്ച് ഉണ്ടാവും അല്ലേ. തല പൊട്ടിയവരുണ്ടോ, തല എവിടെങ്കിലും ഒക്കെ മുടിയില്ലാത്തവരുണ്ടോ, അവിടെയൊക്കെ പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടായിരിക്കും. ആ താടി താടിയൊക്കെ അടിക്കണ താടി കമഴ്ന്നടിച്ച് വീഴണ്ടേ, അമ്മാതിരി ഓട്ടം ഓടിയിട്ടാണത്, ഒരു കൺട്രോളും ഇല്ലാതെ ഓടിപ്പാഞ്ഞ് അപകടം പറ്റിയാൽ വീണ്ടും പറയാ, അനുഭവിക്കേണ്ടത് വേദന അനുഭവിക്കേണ്ട, നമുക്ക് ലോകത്താരും കുറ്റം പറയണ്ട. വീണ് കഴിഞ്ഞ് കമന്നടിച്ച് വീണ് ഓരോ അപകടം പറ്റിച്ചിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ച് കുറ്റം പറയേണ്ട കാര്യമല്ല, അത് നമ്മൾ തന്നെയാണ് കാരണം അല്ലേ, അത് നമ്മുടെ കുറ്റമാണ്, നമ്മൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ അപകടങ്ങളൊക്കെ വെറുതെ അത് ഇതൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ, ചില കുട്ടികൾ നല്ല കട്ടിയുള്ള ബോൾ എടുത്ത് ചുമലേക്ക് ശക്തിയായിട്ട് എറിയും, ആ ബോൾ തിരിച്ച് റിട്ടേൺ അടിച്ച് കണ്ണിന് പോയിട്ട് ടൈം, അപ്പൊ ഒരു 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 പൊന്നീച്ച പറഞ്ഞ ഇതുണ്ടാവും, എന്നുവെച്ചാൽ അവൻ തന്നെ ചെയ്തത് ഇല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് എന്താ ആനമണ്ടത്തരങ്ങളുടെ ഒരു കൊച്ചു കാലം തന്നെയാണ് നിങ്ങളുടെ കാര്യം അല്ലേ, നിങ്ങളെ കാലം ആനമണ്ടത്തരങ്ങളാണ് അല്ലേ. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് മറ്റുള്ളവരെ അല്ലെ, മറ്റുള്ളവരെ വേദനിപ്പിച്ച് രസിക്കുന്ന സാഡിസ്റ്റുകളായ ചില കുട്ടികളുണ്ട്. നിങ്ങൾ എത്ര പേര് അതുണ്ട്, മറ്റുള്ളവരെ തള്ളിയിട്ടിട്ട് കൈകൊട്ടിച്ചിരിക്കുക അല്ലേ, മറ്റുള്ളവരെ മറച്ചിട്ടിട്ട് കൈകൊട്ടിച്ചിരിക്കുക, വെറുതെ ഇരിക്കുമ്പോൾ ആ കസാര വലിച്ചിട്ടോ നിലത്ത് വീഴ്ന്ന് നോക്കി ചിരിക്കുക, കസാര വലിച്ചവരൊക്കെ കൈപോക്ക്, എന്തെങ്കിലും കസാര വലിച്ചവർ ഉണ്ടാവുമല്ലോ, വികൃതി കൂഷ്മാണ്ഡങ്ങൾ അല്ലേ. ആ അപ്പോൾ കസാര വലിക്കരുത്, നമുക്ക് ഒരാള് അയാള് പൂർണ്ണമായും വിശ്വസിച്ചിട്ടാണ് ഒരു ചെയറിലേക്ക് അയാളിരിക്കുന്നത്. നമ്മുടെ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞ നട്ടെല്ല് എന്ന് പറഞ്ഞ എല്ലുണ്ട് പുറത്ത്, അതെങ്ങാനും എവിടെയും പോയി ഇടിച്ചു കഴിഞ്ഞ് ആ ചെറിയൊരു വീഴ്ച മതി, ജീവിതം മൊത്തം അയാൾ ബെഡ് കിടക്കേണ്ടി വരും ആ കുട്ടി അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ച പെന്നോണ്ട് എറിയുക, പെന്നോണ്ട് എറിയുക, പെൻസിലോണ്ട് എറിയുക, ഒരു കുട്ടി പെന്നൊന്ന് തരി വെച്ച് എറിഞ്ഞു കൊടുക്കുക, എന്താ സംഭവിക്കുക, ഞാൻ ഗ്ലാസ് ഇട്ടുണ്ട്, നിങ്ങൾ ഗ്ലാസ് ഇടാത്ത കുട്ടികളാണെങ്കിൽ നേരെ അത് എൻ്റെ മുന വന്നിട്ട് കണ്ണിലേക്ക് കയറിയാണ്ടല്ലോ, കഴിഞ്ഞ് കണ്ണ് കഴിഞ്ഞു, പിന്നെ ജീവിതത്തിൽ ആ കുട്ടി കാഴ്ചയില്ല. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം, അതാണ് ഒരു പോയിന്റ്. ഇനി എന്താ, രോഗങ്ങൾ വരാതിരിക്കാൻ, അപകടങ്ങൾ വരാം, പിന്നെ ബൈക്കിന്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, ബൈക്ക് ഇതിനൊന്നുള്ള പ്രായം ആയിട്ടില്ല, അതൊക്കെ അതൊക്കെ അതിൻ്റെ സമയമായിട്ട് മതി, ദയവ് ചെയ്ത്. അതിനാൻ അന്താൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, മരിച്ചുപോയ കുട്ടി ഹംദാന്റെ അനിയൻ അദ്നാൻ, അല്ല അത് മരിച്ചുപോയ അവൻ അദ്നാന്റെ പേരില്ല. നിങ്ങൾ നോക്കിയത് ഇത് നമുക്കൊരു വലിയ പാഠമാണ് കിടക്കുന്നത്. 142 നമ്പർ മുഹമ്മദ് അദ്നാൻ, അത് ആരെ പേരറിയോ, അദ്നാൻ ഇപ്പൊ ഖബറിന്റെ ഉള്ളിലാണ്, അദ്നാൻ ഇപ്പൊ മരിച്ച് ഖബറിന്റെ ഉള്ളിലാണ്, ബർസഖ് ജീവിതത്തില. ആ അദ്നാന്റെ അനിയൻ ഹംദാൻ അവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതിനായിട്ടും വലിയ ഉദാഹരണം നമുക്ക് വേണ്ട. നമ്മൾ ബൈക്ക് എടുത്തോ റമദാൻ 25 രാവിലെ പോയി, അള്ളാന്റെ വിധിയാണൊക്കെ ശരിയാണ്, നമ്മളെല്ലാം വിധിയെ കുറ്റം പറഞ്ഞ മാത്രം പോരാ, നിങ്ങൾക്കൊരു വലിയ പാഠമുണ്ട് ഇതിൽ അല്ലെ, അതിനൊക്കെ ഒരു പ്രായമുണ്ട്. ഹൈസ്കൂളിൽ കയറുമ്പോഴത്തേക്ക്, 8ാം ക്ലാസ് കയ്യിൽ എത്തുമ്പോഴത്തേക്ക് ശരീരം കുറച്ച് വലുതാവുമ്പോഴത്തേക്ക് തോന്നുക ഞാൻ ആരോ ആണ്, നിങ്ങൾ ആരോ അല്ല, നിങ്ങൾ കുട്ടി തന്നെയാണ്, കുട്ടിയാണ് എന്നുള്ള ബോധം മറന്നിട്ട് മതി, മറന്ന് ഞാൻ വലിയ സംഭവമാണ് വിചാരിച്ച് കളിക്കാൻ നിൽക്കരുത്. പക്വത ഉള്ള ആളുകൾ പറഞ്ഞത് കേൾക്കണം, മെച്ചോർഡായ ആളുകൾ ഒരു കാര്യം പറഞ്ഞത് മനസ്സിലാക്കണം, റൈറ്റ്. അപ്പോൾ ഓടിച്ചാടി
വാഹനം ഓടിക്കാനൊന്നും പോകണ്ട, അതിനൊക്കെ പ്രായമാവട്ടെ, 18 വയസ്സാകും, 18 വയസ്സായി ലൈസൻസ് കൊടുത്ത് അതിന്റെ മെച്യൂരിറ്റിക്ക് എത്തിയിട്ട് ചെയ്താൽ മതി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വലിയ വലിയ ചില കുട്ടികൾക്കുണ്ട് ഭയങ്കരമായിട്ട് പിന്നെ സെൽഫി, മറ്റുള്ളവരെ മുമ്പിൽ ആളാകാൻ ചാൻസ് കിട്ടിയാൽ ഭയങ്കരമായിരിക്കും, എന്തും ചെയ്യും. അവിടെ കിണറ്റിൽ ചാടടാ എന്ന് പറഞ്ഞാല് അവൻ ചാടി കിണറ്റിലേക്ക് ചാടും, റൈറ്റ്, ഒന്നും നോക്കാതെ കണ്ണു ചുമ്മി കിണറ്റിലേക്ക് ചാടും. അതിലെത്ര ആഴുണ്ടെന്നോ തല അടിക്കുന്നോ അവിടെ പാറയുണ്ടെന്നോ ഇതൊന്നും നോക്കൂല, ഇങ്ങനെയൊക്കെ ഉള്ളത് ഇതൊക്കെ തെറ്റായ കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും പിന്നെ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ കെയർ ചെയ്തിട്ടേ നിങ്ങൾ ഓരോ കാര്യം ചെയ്യാവൂ. ഇപ്പം ബൈക്കിന് കൈ കാണിക്കുന്ന ആളുകളില്ലേ, സ്കൂൾ വിട്ടിട്ട് ലിഫ്റ്റ് വയ്ക്കുന്ന ആളുകൾ, കൈപൊക്കിയ ലിഫ്റ്റ് വയ്ക്കുന്ന ആൾക്കാർ, ഗേൾസ് ഉണ്ടാവില്ല, ബോയ്സ് ചെയ്യരുത്, ചെയ്യരുത്. 10 കിലോമീറ്റർ നടക്കേണ്ടി വന്നാലും ലിഫ്റ്റ് ചോദിക്കരുത് കേട്ടോ. ആരാണ്, എങ്ങോട്ടാണ്, ഏത് രീതിയിലാണ്, എന്താ ഒന്നും പറയാൻ പറ്റില്ല. പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ഓക്കെ, പിന്നെന്താണ് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? എന്താണ് പറഞ്ഞെന്താ കിട്ടില്ല? വെള്ളം, വെള്ളം നന്നായി കുടിക്കുക, വളരെ പ്രധാനപ്പെട്ട കാര്യം. വേനൽക്കാലം ഏത് കാലമായാലും വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇന്ന് എത്ര ഗ്ലാസ് വെള്ളം, ഞാനിപ്പോ എൻ്റെ അടുത്ത് ഒരു ഒരു ഗ്ലാസ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടോ, ഇത് വെള്ളത്തിനായിട്ടുള്ള സ്പെഷ്യൽ ഗ്ലാസ് ആണ്. ഓക്കെ, 4 ഡബ്ബ വെള്ളം ഒരു മാസം ഞാൻ കുടിക്കും, അത് എത്ര ലിറ്ററാന്ന് നോക്കണം, ചിലപ്പോൾ 5 ഓ 6 ഓ ഒക്കെ. ഓക്കെ, ഈ ഡബ്ബാറ വലിയ ക്യാനല്ലേ. ഓക്കെ, വെള്ളം ഏറ്റവും കൂടുതൽ നമ്മൾ കുടിക്കണം. വെള്ളമാണ് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ആരോഗ്യത്തിന് ഏറ്റവും ഇവിടുന്ന് എത്ര ഗ്ലാസ് വെള്ളം കുടിച്ചു വരലോണ്ടൊന്ന് കാണിച്ചേ. 12 ഗ്ലാസ് വെള്ളം മിനിമം നിങ്ങൾ കുടിക്കണം. ചായ കൂട്ടൂല കേട്ടോ, ചായയും ജ്യൂസും അല്ല വെള്ളം, പ്യുർ ആയിട്ടുള്ള വാട്ടർ. എത്ര, 5 ഗ്ലാസ് റഹ്മ, 5 ഗ്ലാസ് വെള്ളം കുടിച്ചൊന്ന് സത്യം പറ. ഉണ്ടല്ലേ പലരും 1 ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ നടക്കുകയാണ്, എന്നിട്ട് ദാഹിച്ച് തൊണ്ട വരണ്ട് കാണുന്നവരോടൊക്കെ ചൂടാവുക. കുറച്ച് വെള്ളം കുടിച്ചാൽ തന്നെ ദേഷ്യം കുറയും, കുറച്ച് വെള്ളം കുടിച്ചാൽ തന്നെ ദേഷ്യം കുറയും, റൈറ്റ്. ഓക്കെ, ദാഹിക്കുമ്പോൾ ഭയങ്കര ദേഷ്യം വരും, കാണുന്നവരൊക്കെ കടിച്ച് മാന്തി കീറാൻ തോന്നും. ഇതൊക്കെ ഒരു പ്രശ്നമാണ്. ഹെൽത്ത്, നല്ല ഒരു ആരോഗ്യമുള്ള ഒരു ബോഡിക്ക് വെള്ളം ധാരാളം ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ്. രാവിലെ എണീറ്റ ഞാൻ വായിച്ചതാണ്, എത്രത്തോളം സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണെന്ന് അറിയില്ല, പക്ഷെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, രാവിലെ എണീറ്റപാടെ 3 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിച്ചാൽ 17 അസുഖങ്ങൾ, വയറ് സംബന്ധമായ 17 അൾസർ അടക്കമുള്ള 17 അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ്. രാവിലെ എണീറ്റ് 3 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ, എണീറ്റപാടെ ബ്രഷ് ചെയ്തിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ അല്ലേ, എപ്പോഴും വെള്ളം കുടിക്കാന്നുള്ള നിർബന്ധമുള്ള കാര്യമാണ്. ആ വായ്പുണ്ണ് അതുപോലെ തന്നെ ഒരുപാട് വയറ് സംബന്ധമായ ഒരുപാട്, വായ്പുണ്ണ് പറഞ്ഞ വായ്പുണ്ണ് വരുന്നത് വയറ് കേടുന്നിട്ടാണ്, അതെല്ലാവർക്കും അറിയാലോ, റൈറ്റ്. അപ്പം വെള്ളം കുടിക്കുക, ധാരാളം കുടിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും വീണ്ടും. വെള്ളം കുടി മടിയന്മാരാണ് പലരും, വെള്ളം കുടി മടിയന്മാരും വെള്ളം കുടി മടിച്ചുകളും അല്ലെ, 1 ഗ്ലാസ് വെള്ളം പോലും കുടിക്കില്ല. ബിസ്മി ചൊല്ലിക്കൊണ്ട് ഇരുന്ന് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക, എപ്പോഴും എടുത്തു വെക്കുക, ഉറങ്ങുന്നിടത്ത് എടുത്തു വെക്കുക, ഒരു ക്യാൻ എടുത്തു വെക്കുക. രാത്രി ദാഹിച്ചാൽ രാത്രി എണീറ്റ ഉടനെ ചെയ്യണം, എപ്പോഴെങ്കിലും നിങ്ങൾ രാത്രി എണീറ്റ ആദ്യം ചെയ്യേണ്ട പരിപാടി, ഉറക്കത്തിൽ ഞെട്ടി എണീക്കുന്ന എപ്പോഴേലും ഉണ്ടോ ഉടനെ പോയി വെള്ളം കുടിക്കുക. ഇതെപ്പോഴും ഒക്കെ ഒരു ശീലാക്കണം, വെള്ളം കുടിക്കുന്ന ശീലാക്കണം. പിന്നെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പിന്നെ എന്താ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ആ, ബോഡി എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. എന്താണ്? ബോഡി എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. ആ, വൃത്തി. അങ്ങനെ പറഞ്ഞവര് അത്തഹൂറു ശത്രുൽ ഈമാൻ, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അത്തഹൂറു ശത്രുൽ ഈമാൻ അല്ലേ, വൃത്തി ഉണ്ടാവുക. വൃത്തിയുള്ളവർക്ക് കൈപൊക്ക്. ഞാൻ ഈ വൃത്തിയെ ഡിഫൈൻ ചെയ്യാൻ പോവാണേ. എല്ലാവരും പൊക്കിയില്ലേ, എല്ലാവരും പൊക്കിയില്ലേ, ഇനി തതിക്കോ. വൃത്തി കെട്ടവന്മാരെയും വൃത്തി കെട്ടവളന്മാരെയും ഒക്കെ ഇപ്പൊ കണ്ടുപിടിക്കാൻ പോവാണ്. എല്ലാവരും കൈയിന്റെ നഖ ഇങ്ങനെ ക്യാമറിന്റെ അടുത്തേക്ക് വെച്ച് നഖ നീണ്ടിട്ടുണ്ടോ നോക്കട്ടെ. വൃത്തി കെട്ടവന്മാരുടെ നഖ നീണ്ടു കിടക്കണ്ടോ? വൃത്തി കെട്ടവളുടെയും നഖ നീണ്ടിട്ടുണ്ടോ? ഓക്കെ, മനസ്സിലായില്ലേ. നഖ നീട്ടാൻ മടിച്ചു നിൽക്കുന്നവരൊക്കെ ആ ഒത്തിരി പോലും നീളണ്ട, നീണ്ട ഹാൻഡ്സ് ഡൗൺ മതി മതി. നിങ്ങള് നിങ്ങളെ വീട്ടില് പിന്നെ നെയിൽ കട്ടർ ഉണ്ടല്ലോ, സ്വന്തമായിട്ട് നെയിൽ കട്ടർ കട്ട് ചെയ്യാൻ അറിയുന്നവർ കൈ പൊക്കി, സ്വന്തമായിട്ട് അറിയുന്നവർ. ഓ ഓക്കെ, നിങ്ങൾ തന്നെയല്ലേ കട്ട് ചെയ്യല്.
ഓക്കെ, അതിന് കാലമൊന്നുമില്ല കേട്ടോ. അത് വ്യാഴാഴ്ച ആവാൻ കത്തിക്കണമൊന്നുമില്ല, നീണ്ടാൽ ഉടനെ കട്ട് ചെയ്യാം കേട്ടോ. അത് തന്നെ അതിന്റെ ശരി കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ കട്ട് ചെയ്യാന്നൊക്കെ ചിലർ പറഞ്ഞു വെക്കാറുണ്ട്, അങ്ങനൊന്നുമില്ല. എപ്പോഴും നഖം നമുക്ക് ഈ മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ, ടാബൊക്കെ ഉപയോഗിക്കുമ്പോൾ ഗെയിമൊക്കെ കളിക്കാനൊക്കെ നല്ലത് നഖല്ല, നല്ല സുഖം, സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. മറ്റ് നഖണ്ട ഒരു ഒരു ഇടങ്ങാറാണ്. അത് മാത്രമല്ല, പിന്നെ ചെളി നിറയുന്നതും ഭക്ഷണത്തിൽ വരുന്നതും മാത്രമല്ല, ദേഷ്യം കൂടുന്നതാണ്. നഖം നീണ്ടു കഴിഞ്ഞാൽ യക്ഷിയെ പോലെ ദേഷ്യം വരുന്ന. ഓക്കെ, അപ്പൊ അതൊക്കെ കട്ട് ചെയ്ത് വെക്കുക. റൈറ്റ്, ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം അത്. ഓക്കെ, കാലിൻ്റെതോ? കാലൊക്കെ കണ്ടിട്ട് കാലെത്രയായി? കാല് കണ്ടിട്ട് കാലെത്രയായി? ഇല്ലേ, കാലുമേല് നഖണ്ടോ നോക്കിയേ. അല്ലാ, നീണ്ടു കിടക്കണ്ടോ? ഇങ്ങനെ കിടക്കണ്ടോ? ഇങ്ങനെ ചാടി കിടക്കണ്ടോ? വരലും കൂടെ ഇങ്ങനെ ജമ്പ് ചെയ്ത് താഴോട്ട് വന്നിട്ടുണ്ടാവും. ഇത് ഫുട്ബോളൊക്കെ കളിക്കുന്ന കുട്ടികൾ ചെരുപ്പിട്ടിട്ടാ, ബൂട്ടിട്ടൊന്നുമല്ലല്ലോ കളിക്കുക. ചെരുപ്പിട്ട് കളിക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഏടെ ഒന്ന് ഇങ്ങനെ വരഞ്ഞാണ്ടല്ലോ, ആ നഖം ഇങ്ങോട്ട് പറഞ്ഞു പോന്നിട്ട് നല്ല രസം, ഇങ്ങോട്ട് ഒടിഞ്ഞിങ്ങോട്ട് തൂങ്ങും കേട്ടോ. നല്ല സുഖം ഉണ്ടാവും, നല്ല വേദനയുണ്ടാവും. പിന്നെ ഒരു ഒരു മാസത്തേക്ക് നോക്കണ്ട, പുതിയ നഖം വരുന്നവരെ വേദനയും പഴുപ്പും ആകെ ഇടങ്ങറായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും ഉണ്ടാവും. കട്ട് ചെയ്യുക. വ്യത്തഹുറു ശത്രുലി ഇമാന, വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണ് ഇത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, നഖവും കഴിഞ്ഞു അല്ലേ. ഇനി ഓരോരോ കാര്യങ്ങൾ പറയണേ. ഇനി കുളി, രണ്ടു നേരം കുളിക്കുന്നവരൊക്കെ കൈപോക്ക്, രണ്ടെന്ന് കാണിച്ചാൽ മതി. രണ്ടു നേരം കുളിക്കുന്നവരൊക്കെ, രണ്ടാഴ്ച കൂടുമ്പോൾ കുളിക്കുന്നവരല്ല കേട്ടോ, രണ്ടു നേരം കുളിക്കുന്നവർ, ദിവസവും ദിവസവും രണ്ടു നേരം കുളിക്കുന്നവർ. ഓക്കെ ശരി, നോക്കൂ. പിന്നെ കുളിക്കേണ്ട സമയം, കുളിക്കാൻ പാടില്ലാത്തൊരു സമയമുണ്ട്, അതറിയോ? ഒരു ദിവസം കുളിക്കാൻ പാടില്ലാത്ത, കുളിക്കുന്നത് പാടില്ലാത്തല്ല, പാടില്ല എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് കുളിക്കാം, 24 hours ഏത് സമയം കുളിക്കാം, പക്ഷെ കുളിക്കാൻ പാടില്ലാത്ത സമയമാണ് അസറിൻ്റെയും അരുവിൻ്റെ ഇടയിലുള്ള സമയം. അത് കുളിക്കുന്നത് നല്ലതല്ല. പിന്നെ ഉച്ചയുടെ സമയം അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ആയുർവേദത്തിലൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും നല്ല സമയം സൂര്യോദയത്തിന് മുമ്പാണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കുളിക്കുന്ന ശീലമുള്ള എത്ര പേരുണ്ട് കൈവക്ക്? സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കുളിക്കുന്ന ശീലമുള്ള എത്ര പേരുണ്ട്? അത് ജീവിതത്തിൽ അത് ശീലമാക്കിയാൽ നിങ്ങളുടെ ജീവിതം, ഞാൻ എഴുതി എഴുതി തരാം, എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം അതായത് നിങ്ങൾക്ക് ഏത് എക്സാമും ഏത് ടാസ്കും നിങ്ങളുടെ ലൈഫിൽ എന്ത് ജോലി നിങ്ങൾ ഏൽപ്പിച്ചാലും ഭംഗിയായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും, സൂര്യൻ ഉദിക്കുന്നതിന് കുളിക്കാൻ കഴിയണം. അങ്ങനെ കുളിച്ചാൽ ഒരുപാട് ഗുണമുണ്ട്. ഒന്നാമത്തെ ഗുണം എന്താ അറിയോ? പിന്നെ നിങ്ങൾ ഉറങ്ങൂല. പിന്നെ ഉറങ്ങാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള സമയം നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യും, സ്കൂളിലേക്കുള്ള ഹോംവർക്ക് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യും, എന്തെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യും. അപ്പൊ മറ്റുള്ളവർ ഇങ്ങനെ ഉറങ്ങുമ്പോൾ, ലോകത്ത് കോടാനുകോടി മക്കള് വിദ്യാർത്ഥികൾ തന്നെ മക്കൾ ഉറങ്ങുന്ന സമയം നിങ്ങൾ ലൈവാണ്. അവരുറങ്ങി ഉറങ്ങി ജീവിതം തീർക്കുമ്പോൾ നിങ്ങൾ ലൈവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ സമയം പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ട്, ആ സമയത്ത് പഠിച്ചാൽ പെട്ടെന്ന് ബ്രെയിനിൽ നിൽക്കുന്നു മാത്രമല്ല, ബ്രെയിനിലുള്ളത് പിന്നെ മാഞ്ഞു പോകില്ല. സുബൈക്ക് പഠിച്ചാൽ, ഇഫിലൊക്കെ പഠിക്കാൻ ഏറ്റവും നല്ലൊരു സമയം അത് തന്നെയാണ്. ആ സമയത്ത് പഠിക്കുക. ഇനി ആ സമയത്ത് എന്തെങ്കിലും പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സുബൈക്കേഷുള്ള സമയം ഉറങ്ങാനുള്ള സമയമല്ല അല്ലെ. ആ സമയം പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുക. ഉറങ്ങുന്ന നിങ്ങൾ നോക്കൂ, ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? ആനനെ കണ്ടിട്ടുണ്ടോ? ഉറുമ്പ് മുതൽ ആന വരെയുള്ള ജീവികളെങ്ങനെ പെട്ടെന്ന് മനസ്സിൽ ഇങ്ങനെ കൊണ്ടുവന്നോക്കെ. ഉറുമ്പ്, പല്ലി, എലി, പൂച്ച, അങ്ങനെ തുടങ്ങി കോഴി, എല്ലാ ജീവികളും, ആട്, പശു, പോത്ത്, എരുമ, ഇങ്ങനെയുള്ള എല്ലാ ജീവികളും മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാ. ഈ ജീവികളൊക്കെ സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് എണീറ്റിരിക്കും. സൂര്യൻ ഉദിച്ചാലും എണീക്കാത്ത വൃത്തികെട്ട ഒരു ജീവി ഉണ്ടെങ്കിൽ പട്ടികളും മനുഷ്യരുമാണ്. ചില പട്ടികൾ എണീക്കൂല, കാരണം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ പട്ടികൾ ഉറങ്ങും. ചില മനുഷ്യർ, അപ്പൊ അവരത്രയും മോശക്കാരാണ് സുബൈക്കേഷൻ ഉറങ്ങാൻ. ഒരു ഒരു ഇറ്റ്സ് നോട്ട് എ ഇസ്ലാമിക് കൾച്ചർ. സൂര്യന്റെ വെളിച്ചം, നിങ്ങൾ കാക്കയുടെ ശബ്ദം കേട്ടല്ലേ രാവിലെ എണീക്കുന്നത്, കോഴി കൂവുന്ന കേട്ടല്ലേ എണീക്ക, വീട്ടിൽ ആടുണ്ട് പോയി നോക്കണ്ട്, 3 മണിയാകുമ്പോഴത്തേ ആട് എണീറ്റ് നിൽക്കണ്ടോ മേനാലിട്ട് അല്ലേ. കോഴികൾ എണീറ്റിട്ടുണ്ടാവും, പക്ഷികൾ, വീട്ടിൽ ബേർഡ്സ് ഉണ്ടോ? എത്ര മണിക്ക് എണീറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ വീട്ടിൽ ഉറങ്ങുന്ന? ഉറുമ്പുകൾ, അവരൊക്കെ രാവിലെ റോഡ് മാർച്ച് എടുത്തിട്ടുണ്ടാവും, ജോലിക്ക് പോകും. എല്ലാ ജീവികളും എണീറ്റ് ജോലിക്ക് പോകും. പക്ഷികൾ ഇങ്ങനെ അവരുടെ ജോലിയൊക്കെ തുടങ്ങുന്ന ലൈറ്റ് വരുന്ന മുമ്പ് അവർ ഓടിപ്പോവും. പക്ഷെ സൂര്യൻ ഉദിച്ചിട്ട് ഇങ്ങനെ ബെഡിൽ കിടന്നിട്ട് മേന അതേ ഉറങ്ങുന്ന കുട്ടികളുണ്ടല്ലോ, ഇറ്റ്സ് വെരി ബാഡ്. അവർ ഒരു കാലത്ത് നന്നാവില്ല,
അവര് അവര് അവർക്ക് ഒരു ഒന്നും ചെയ്യാൻ കഴിയില്ല. അവര് വെറും മടിയന്മാരും മടയന്മാരും മടിച്ചുകളുമായിട്ട് ജീവിതം ഇങ്ങനെ ഉറങ്ങി 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 തീർ. ആകെ കൂടെ 60 വയസ്സിൽ 30 കൊല്ലം ഉറങ്ങാൻ ഉറങ്ങാനാണെങ്കിലും ഇവര് 45 കൊല്ലം ഉറങ്ങും അല്ലെ. അത്രക്കും ഉറക്കം അല്ലെ. 8 മണിക്കൂർ ഉറങ്ങാനൊക്കെ പറഞ്ഞ ചെറിയ കുട്ടികളോട് നിങ്ങളോടൊന്നും അല്ല, നിങ്ങൾ 6 മണിക്കൂർ 7 മണിക്കൂർ ഒക്കെ ഉറങ്ങിയാൽ മതി, നിങ്ങൾ അതിനകത്തും വർക്കൊന്നും ചെയ്യുന്നില്ലല്ലോ, അത്രക്കും ഉറങ്ങിയാൽ മതി, ഒരുപാട് ഉറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, എന്നാലാവട്ടെ ഉറങ്ങേണ്ട സമയം ഉറങ്ങും വേണം, കൃത്യമായിട്ട് ഉറങ്ങും വേണം, അതും ബോഡിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വൃത്തിയുടെ ഭാഗമാണ് കുളി. പിന്നെ കുളി എന്ന് പറഞ്ഞാൽ ചില ഇനി സമയമില്ല, എൻ്റെയാണ്, എൻ്റെയും ഒരു ഒരു കാര്യം കൂടെ പറയാം. കുളി എന്ന് പറഞ്ഞാൽ ചിലര് കാക്കക്കുളിയാണ് അല്ലേ, കാക്കക്കുളി, ഉമ്മാനെ പറ്റിക്കാനൊക്കെ കുളി അല്ലേ, ഉമ്മാനെ പറ്റിക്കാൻ ഉപ്പാനെ പറ്റിക്കാനുള്ള കുളി അല്ലേ. ചില തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ ജൂൺ മാസമൊക്കെ ആയാലും മുൻതോർത്തുമായിട്ട് ബാത്റൂമിൽ കയറിയിട്ട് ഉമ്മ കുളിച്ചു എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാലും കഴുകി മോക്കൊന്ന് കഴുകിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വിരുദ്ധന്മാരുണ്ട് അല്ലേ. ഓക്കെ, അങ്ങനെയുണ്ട്, എത്രയോ കുട്ടികളുണ്ട്, എത്രയോ കുട്ടി എനിക്കറിയാം. ഞാൻ ഹോസ്റ്റലിലൊക്കെ വന്ന സമയത്ത് കുറേ കുട്ടികൾ വരും, മുടിയിലൊന്ന് തൊട്ട് നോക്കിയാൽ മുടിയൊക്കെ ചൂടായി കിടക്കണ്ടോ, മുടിയിൽ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ചൂടായി കിടക്കണ്ടോ, കൈ ചൂടാവും. എന്ന് വെച്ചാൽ തല പോലും നനഞ്ഞിട്ടില്ല, ഒന്നി കുളിച്ചിട്ടില്ലടാ, ഇല്ല അവര് സത്യം പറയും ചെയ്യും അല്ലേ. അപ്പൊ കുളിമടിയന്മാര് റൈറ്റ്, ഒരു വെറുതെ പറയാണ് കുളിച്ചെന്ന് അല്ലേ. നോക്ക് തല, തല എന്ന് പറഞ്ഞത് നോക്ക്, ഈ ഒരു ഡയലോഗും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. രാവിലെ രാത്രി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാല് നമ്മുടെ ഈ തലമുടിയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ വിയർപ്പ് വന്നിട്ട് ഒരു തരം ബാഡ് സ്മെല്ല്, നിങ്ങൾ രാവിലെ എണീറ്റ് വരുന്ന ഉണ്ണിയില്ല, അനിയന് ആരെങ്കിലും തല ഒന്ന് മണത്ത് വെക്കുന്ന നിങ്ങൾ ബോധം കെട്ട് വീഴും, അത്രമേൽ വൃത്തികെട്ട ഒരു തരം സ്മെല്ല ഈ തലമുടിന്റെ ഉള്ളിൽ. തല മണക്കും രാവിലെ എണീക്കുന്ന സമയത്ത്, ഓക്കെ, അത് എ സിയിൽ ഉറങ്ങിയാലും ഫാനിട്ട് ഉറങ്ങിയാലും ഒക്കെ തല അത്രയും വൃത്തികെട്ട ഈ മുടിയുടെ ഏരിയ മണക്കും. എന്നിട്ട് രാവിലെ കുളിക്കാതെ ഇങ്ങനെ സ്കൂളിലേക്ക് പോവാം, ജസ്റ്റ് ബ്രഷും ചെയ്തിട്ട്. ഈ ബ്രഷ് ചെയ്യാൻ തന്നെ മടിയുള്ളവരുണ്ട്, ബ്രഷ് ചെയ്യുന്നതന്നെ നിങ്ങൾ 5 നേരം നിങ്ങളോട് ബ്രഷ് ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവുന്നുള്ളതുകൊണ്ട് ഞാൻ പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ 5 നേരം നിങ്ങൾ ചെയ്യണം എന്നാണ്. 5 നേരം ഒന്നും എടുക്കുമ്പോൾ ആ ഒന്ന് നിങ്ങൾ എപ്പോഴൊക്കെ ഒന്നും എടുക്കല്, എപ്പോഴും ഒന്നും എടുക്കല്, ആ ഒന്നും എടുക്കുമ്പോൾ ഒക്കെ ബ്രഷ് ചെയ്യണം. പേസ്റ്റ് ഉപയോഗിക്കണ്ട, പേസ്റ്റ് ഉപയോഗിക്കുന്ന നല്ലത്, എല്ലാ സമയം പേസ്റ്റ് ഉപയോഗിക്കുന്ന നല്ലതല്ല, പേസ്റ്റ് ബ്രഷ് നന്നായിട്ട് ചെയ്യാം. ഇപ്പൊ തന്നെ പല്ല് ഞാൻ എപ്പോഴും പറയാറില്ലേ, നാവുകൊണ്ട് പല്ലിന്റെ ഫ്രണ്ട് ഏരിയ, ബാക്ക്, ഉള്ളു ഭാഗം എല്ലാം തൊട്ട് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും മിനുസുള്ള ഭാഗമൊക്കെ നല്ല പല്ലുകളാണ്, ബാക്കിയുള്ളൊക്കെ ഇപ്പം എന്തൊക്കെയോ പറ്റി പിടിച്ച് കിടക്കുകയാണ്. അതൊന്ന് ക്ലീൻ ആക്കാന്നാ അത് നാറും, നാറ്റ കേസാവും. ഒരാളോട് ഹായ് എന്ന് പറയുമ്പോ അയാൾ എന്താ പറയുന്നത് എന്ന് പറയുന്ന അവസ്ഥ. കാരണം ഇത് ഫുഡ് വേസ്റ്റ് ആണ് ഉള്ളിൽ കിടക്കുന്നത്, ഫുഡ് വേസ്റ്റ് ഉള്ളിൽ കിടക്കുകയാണ്. വൃത്തിയില്ലാത്തവർ ആരും ഇഷ്ടമുണ്ടാവില്ല, നിങ്ങളുടെ ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്തുള്ളവന് എന്ത് നാറ്റാണ് കുട്ടി കുളിക്കാതെ വന്നിട്ട് എന്ന് അടുത്ത കുട്ടി പറയും. നോക്കൂ, നമ്മുടെ ബോഡി നമുക്ക് സ്മെല്ല് ചെയ്യോ? ഇല്ല, ഒരിക്കലും സ്മെല്ല് ചെയ്യൂല. ഒരാളുടെ ബോഡി സെൽഫായിട്ട് ഒരാൾക്ക് സ്മെല്ല് ചെയ്യൂല. എന്നാൽ അടുത്ത ഒരാളുണ്ട് ഒന്ന് മണത്ത് നോക്ക്, മൂക്കിന്റെ ഫിലമെന്റ് അടിച്ചു പോകും അല്ലേ. എന്താ കാരണം? അവന് സ്മെല്ല്, അവന് വൃത്തി ഉണ്ടാവണം. ഇസ്ലാമില് നമ്മൾ അത്ര പൂഷണം എന്ന് പറയുന്നത് നല്ല സ്പ്രേ ഉപയോഗിക്കണം. അപ്പൊ അത്ര എന്തിനാ നമ്മൾ പൂഷണം? മറ്റുള്ളവർ നമ്മളെ പറ്റി മോശമായിട്ട് മണക്കരുത്, നല്ല സ്മെല്ല്. നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ അത്ര സ്പ്രേ ഒക്കെ ഉപയോഗിച്ചിട്ട് നല്ല സുഗന്ധം പൂശുന്ന സുന്നത്താണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സുഗന്ധം ഇഷ്ടപ്പെട്ടിരുന്നു. നമ്മുടെ സമയം കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു ബാങ്കിനേഷുള്ള പ്രാർത്ഥന ആർക്കെങ്കിലും അറിയോ എന്ന് പറഞ്ഞ ആരാ അറിയാ? ബാങ്കിനേഷുള്ള പ്രാർത്ഥന അള്ളാ, ബാങ്കിനേഷുള്ള പ്രാർത്ഥന ആ പറഞ്ഞേ. ഉള്ളുവിനേഷുള്ള പ്രാർത്ഥന, ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥന. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദന അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ 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 മുതതഹ്ഹിരീന തഹിർ. അല്ലാഹുവേ വൃത്തിയുള്ളവന്മാരാക്കണേ അല്ലാഹ്. ഉളു എടുത്തിട്ടാ പറയണ്, കോവിഡ് വരും കൈ കഴുകണം മുഖം കഴുകണം എന്ന് പറയുന്ന 21st century വേൾഡ് ലോകത്തോട്, ആ ലോകത്ത് നിന്നിട്ട് നമ്മൾ ഒന്നും എടുത്തിട്ട് നമ്മൾ പ്രാർത്ഥന വൃത്തിയുള്ളവരാക്കണേ അല്ല, വൃത്തി ഉണ്ടാക്കണേ അല്ല, മനസ്സുള്ള ശരീരവും മനസ്സും വൃത്തിയുള്ളവരാക്കണേ. മുത്തദഹിരീന തൗബ ചെയ്യുന്നവരും അതുപോലെ വൃത്തിയുള്ളവരും ആക്കണേ അല്ല. അല്ലാഹുവേ ഞങ്ങൾ എല്ലാവരും വൃത്തിയുള്ളവരും വൃത്തി ബോധമുള്ളവരും ആക്കണേ അല്ല. ദുആ ചെയ്യാണ് എല്ലാവരും നേരെ ഇരിക്കും. അല്ലാഹുവേ ഞങ്ങളുടെ ആരോഗ്യം നിലനിർത്തി തരണേ അല്ല. അള്ളാഹുവെ നല്ല വൃത്തിയുള്ളവരാക്കണേ അല്ല, വൃത്തി ബോധമുള്ളവരാക്കണേ അല്ല, സെൽഫ് കൺട്രോളുള്ള ശരീരത്തെ റെസ്പെക്ട് ചെയ്യുകയും ഏറ്റവും നല്ല കെയർ ആരോഗ്യത്തിന് ഹെൽത്തി ഒരു ഹെൽത്തി കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഒരു ഒരു
ഒരു വിഭാഗമായിട്ട് ഞങ്ങളെ മാറ്റണേ അള്ളാ. അള്ളാഹു ഞങ്ങളുടെ മനസ്സുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നന്മ ഉണ്ടാക്കണേ അള്ളാ. നല്ല സ്വഭാവം തരണേ അള്ളാ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ അള്ളാ. അള്ളാഹു എല്ലാ വിഷമവും പ്രയാസമായിട്ട് ജീവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ അള്ളാ. അള്ളാഹു ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അള്ളാ. ഞങ്ങൾ ജീവിക്കുന്ന നാടുകളിലെ ഭരണാധികാരികളെ നന്നാക്കി തരണേ അള്ളാ. അള്ളാഹുവെ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി സല്ലമയുടെ നമ്പിക്കെതിരെ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ സംസാരിച്ച ഒരു സ്ത്രീ, അള്ളാഹുവെ അതുപോലെ പലരും സംസാരിക്കാൻ ശ്രമിക്കുന്ന അല്ലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവെ അറിവില്ലാത്തത് കൊണ്ടാണെങ്കിൽ അള്ളാഹു അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണേ. അറിവുണ്ടായിട്ടും അവർ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ, അക്രമം കാണിക്കുകയാണെങ്കിൽ അള്ളാഹുവെ അവരെ നീ പാഠം പഠിപ്പിക്കണം. അവർക്ക് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ നീ കൊടുക്കണം അള്ളാ. അള്ളാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. അള്ളാഹുമ്മ റബ്ബി ർഹംഹുമ കമാ റബ്ബയാനാ സഗീറ. اللهم رب زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا. اللهم ربنا تقبل منا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام.